ഓഫ് ലിമിറ്റ്ലെസ് ഡ്രീംസിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയുടെ പേരാണ് ചോക്ലേറ്റ് പാൻകേക്ക്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇത് കേക്ക് ഉണ്ടാക്കേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതിന് ബേക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ കൊച്ചു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അതിനാദ്യമായി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3/4 കപ്പ് മൈദ, 3 ടേബിൾസ്പൂൺ കൊക്കോ പൗഡർ, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ഭാഗം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയെടുക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയെടുക്കുന്നത്. അതിനായി 1 പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക.
ഇനി അത് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻകേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻകേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ പൗഡേർഡ് ഷുഗറിൽ കുറച്ച് സിനമൺ പൗഡർ മിക്സ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാതും റിപ്പീറ്റ് ചെയ്യുക. അവസാനത്തെ പാൻകേക്കിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് മുഴുവനായി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചോക്ലേറ്റ് പാൻകേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. നമുക്കിത് 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.